breathe you in like oxygen. All in an otherwise suffocating world, I'm reaching out for arms I'm drowning in the open-ended love we're making, girl. Exhale the past. Good morning, guys. I am Andrew. Mattu video like swagatham. Njan oru cheriya adventure aayittulla inside UAE oru trip aayittanu vannirikkunnathu. അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗണ്ടൻ ക്ലൈമ്പിംഗ് ആണ്. നമ്മുടെ എല്ലാവർക്കും പരിചിതമായ മലേഹയിലെ ഫോസിൽ റോക്ക് ക്ലൈമ്പിംഗ് ആണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം മുകളിലെത്തി. താഴെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തു വരാമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ ഇപ്പം കാലത്ത് 4 മണിക്ക് വന്നതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു. അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മുകളിലെത്തി. അപ്പം നമ്മൾ സൺറൈസ് ആദ്യം കാണുകയാണ്. അപ്പോൾ അത് സൺറൈസ് കണ്ടിട്ട് ഇത് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, നമുക്ക് അവരെയും പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടോ? ഇത് നമ്മുടെ ഷാർജ കൽബ റോഡാണ്, അതായത് മലിഹ റോഡ്. ഫുജറയ്ക്കും കൽബയ്ക്കൊക്കെ പോകുന്ന മലിഹ റോഡാണ്. ഈ മലിഹ റോഡിൽ ഏകദേശം മലിഹയിലെത്തുന്നതിന് മുമ്പായിട്ടാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. ഞാനിതിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്യാം. അവിടെ നിന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാനുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കയറിയിട്ട് പരിചയമുള്ള ഒരാൾ കൂടെ ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വരരുത്. ഞാൻ ആദ്യമായിട്ടാണ്, പക്ഷേ എൻ്റെ കൂടെയുള്ള ഏല ഒരാൾ ഇതിൽ ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ പരിചയത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതേപോലെ പരിചയമുള്ള ഒരാളില്ലാതെ നിങ്ങൾ ഒരിക്കലും വരരുത്, കാരണം റിസ്ക്കാണ്. കാരണം നമ്മുടെ നോർമൽ റോക്സ് അല്ല. നിങ്ങൾക്ക് കാണാം, ഒരു മിനിറ്റ്. ഈ റോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഷാർപ്പ് എഡ്ജുകളാണ്, നമ്മുടെ കൈയൊക്കെ പൊട്ടും. ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ കൈയുണ്ടോ പൊട്ടിയിട്ടിരിക്കുന്നുണ്ടോ. ഇതേപോലെ നമ്മുടെ ഭയങ്കര ഷാർപ്പ് മൗണ്ടെയിനാണിത്. അപ്പോൾ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ വരണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. കൂടുതലും നേരത്തെ വരാം, കാരണം ഒരു 4, 4.5 മണിക്ക് നിങ്ങൾ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. കറക്റ്റ് സൺറൈസ്, ഇപ്പം സൂര്യൻ ഉദിച്ചിട്ടില്ല, സൂര്യൻ ഉദിച്ചു വരുന്നില്ല, ആ സൺറൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് ഇവിടുത്തെ കാഴ്ചകളും കാണാം. ഇതിന് വരുന്ന വഴി ഞാൻ കാണിച്ചുതരാം. ഞങ്ങൾ ഈ മലയുടെ പിന്നിലാണ് ഞങ്ങളുടെ വണ്ടി കിടക്കുന്നത്. അവിടെ നിന്ന് ഈ മരുഭൂമി കൂടെ നടന്ന് ഈ രണ്ട് മലകളുടെ ഇടയിൽ കൂടി ഈ വഴി ഇങ്ങനെ കയറി ഇതിൽ കൂടെയാണ് ഞങ്ങളിങ്ങനെ കയറി വന്നത് ഈ ഫോസിൽ റോക്കിലേക്ക്. കയറിപ്പെടാൻ ഇത്തിരി പാടുപെട്ടു. ശരിക്ക് എത്തിപ്പെടാൻ നല്ലൊരു ടയർഡായി ഞാൻ. കുറേ ഇരുന്നിട്ട് ശ്വാസമൊക്കെ എടുത്ത് പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ കയറി വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കാരണം എന്താ പറയുക, നമുക്ക് വേറൊരു ലോകത്ത് എത്തിയ ഒരു പ്രതീതിയാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ എൻ്റെ പിന്നിൽ കാണാം, ഫുള്ള് മൗണ്ടെയ്ൻസ് നമ്മൾ വന്ന കയറി വന്ന വഴി. ജസ്റ്റ് പിന്നിൽ നിങ്ങൾ നോക്കി, ഫുള്ള് മരുഭൂമി. അതായത് ഈ മലയുടെ അപ്പുറത്ത് മലയും ഇപ്പുറത്ത് മരുഭൂമിയായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ വേറെ ഒരു ഗ്രഹത്തിലേക്ക് എത്തിയിട്ടുള്ള, ഒരു പ്ലാനറ്റിലേക്ക് എത്തിയിട്ടുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് നോക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ മരുഭൂമി, കണ്ടില്ലേ, കണ്ണത്താ ദൂരത്തെ മരുഭൂമിയായിട്ട്. കാരണം ഷാർജയെ നിങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, കാരണം മലിഹ എത്തിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മൗണ്ടെയ്ൻസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ മൗണ്ടെയ്ൻസിൻ്റെ തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഡെസേർട്ടാണ്. നിങ്ങൾ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ മലിഹയിലാണ് നിങ്ങളെ ഡെസേർട്ട് ചെയ്യുന്നത്. അതായത് കുറച്ച് അപ്പുറത്ത് ഹട്ട ഭാഗം, ആ ഏരിയയാണ് ഹട്ട ഭാഗം. ഹട്ട ഭാഗത്തു നിന്നാണ് നിങ്ങൾ ഡെസേർട്ട് സഫാരി തുടങ്ങി മലിഹ റൂട്ടിൽ ഇറങ്ങുന്നത്. ആ ഡെസേർട്ടാണിത്, ഒരു പ്യുവർ ഫൈൻ ഡെസേർട്ടാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. ഇതിൽ കൂടെയാണ് നിങ്ങൾക്ക് ഡെസേർട്ട് സഫാരി ചെയ്യുന്നത്. ആ ഡെസേർട്ട് സഫാരിയിൽ പലവരും കണ്ടിട്ടുണ്ടാവും ഒരു റോക്കിൻ്റെ അടുത്ത് വന്ന് വണ്ടി നിർത്തുന്നത്. ആ റോക്കൊക്കെ ഈ ഭാഗത്തായിട്ട് വരും. കുറച്ച് അപ്പുറത്തും ഉണ്ട് റോക്സ്. ഈ റോക്സിൻ്റെ പരിസരങ്ങളിലാണ് അവർ ഡെസേർട്ട് സഫാരിക്കാർ വണ്ടി നിർത്തി നിങ്ങൾക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഫ്രണ്ട്സിന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജോജി ചേട്ടൻ. ജോജി ചേട്ടൻ്റെ 1, 2, 3 എത്ര ചാനലുണ്ട് ജോജി ചേട്ടാ? 4 ചാനലിന്റെ ഓണറാണ് ആള്. ഒരുപാട് ചാനലല്ലേ, ലിഷാസ്, പിന്നെ കാന്താരി സംഗീതം. ലിഷാസ് വൈഫിന്റെ പേരില്, എന്റെ പേരില് കുക്കിംഗ് വിജു, മക്കളുടെ പേരില് കാന്താരിസ്, പിന്നെ കുഞ്ഞുമോളുടെ പേരില് ഡുണ്ടീസ് വ്ളോഗ്. ഇഷ്ടംപോലെ ഉണ്ട് ആൾക്ക്. ഒരു കുക്കിംഗ് വിത്ത് ലിജോ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. സോറി ജോ, അടിപൊളി ചാനലാണ് കേട്ടോ, ഒന്ന് കേറി കണ്ടേക്ക്. ഇതുവരെ നമ്മുടെ സഹീർ ബ്രോ, സാഗ് ബ്രോ, നിങ്ങളുടെ സ്വന്തം സാഗ് ബ്രോ. ഇത് നമ്മുടെ ട്രെയിൻഡ് വഴികാട്ടി ഷാനിദ് മാൻട്രോൺ. ഷാനിദ് എങ്ങനെയുണ്ട് സ്ഥലം?
എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നില്ല. കൃഷ്ണാജി ഭായി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇവിടെ എത്തിയപ്പോ അയ്യോ രണ്ടു പ്രാവശ്യം വാൾ വെച്ച് രണ്ടു പ്രാവശ്യം ഗായ്സ് ഇങ്ങോട്ട് വരുമ്പോ എന്തായാലും നല്ല പരിചയമുള്ള ആളെ കൂടെ വരണം, അല്ലെങ്കിൽ പണി കിട്ടേ. ഇതാണ് നമ്മുടെ വേറൊരു സുഹൃത്ത്, ആളുടെ പേരാണ് ഷിജു. പറഞ്ഞോളൂ. ആൾക്കൊരു ചാനലുണ്ട് ലോസ്റ്റ് മുംബൈക്കർ എന്ന് പറഞ്ഞിട്ട്, അടിപൊളി ചാനലാണ്. ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുള്ള, ഏകദേശം 80 രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജസ്റ്റ് ചാനൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. ഓക്കെ, താങ്ക് യു ഗായ്. ഇതാണ് ഫോസിൽ റോക്കിന്റെ ഒരു പ്രത്യേകത, കണ്ടില്ലേ, അടർന്ന് വീറാറായിട്ടുള്ള ഒരുപാട് കല്ലുകൾ. പിന്നെ ഈ ഫോസിൽ റോക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വലിയ ആധികാരികമായിട്ട് അറിയത്തൊന്നുമില്ല, പക്ഷെ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞതും കുറച്ച് വീഡിയോസിലും കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. പണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കടലിൻ്റെ അടിയിൽ പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കടലിൻ്റെ അടിപ്പെട്ടിട്ടുള്ള കടലിൻ്റെ അടിത്തട്ടായിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം ഇവിടുന്ന് പോയി കരയായിട്ടുണ്ടെന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. എനിക്ക് ഒരു ആധികാരികത വെളി പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുമായിരിക്കാം. അങ്ങനെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള രൂപാന്തരപ്പെട്ടിട്ടുള്ള ഫോസിലുകളാണ് ഇവിടെയുള്ളത്. അപ്പം ഇതിൻ്റെ ഈ ഫോസിൽ റോക്സിൻ്റെ ഉള്ളിൽ പണ്ടത്തെ മത്സ്യങ്ങളും കാര്യങ്ങളിലെല്ലാം ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മലയഹ ആർക്കിയോളജിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് കുറച്ച് ഒരു 2 km അപ്പുറത്താണ് മലയഹ ആർക്കിയോളജിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് അവിടെ എത്താൻ പറ്റും. അവിടെ ഇതിൻ്റെ ഹിസ്റ്ററികളും കാര്യങ്ങളും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജ് ട്രിപ്പുകളുണ്ട്, പല പല ട്രിപ്പുകൾ, വീക്കെൻഡ് പാക്കേജുകൾ, അതേപോലെ സൺസെറ്റ് പാക്കേജുകൾ, സൺറൈസ് പാക്കേജ്, ഓവർനൈറ്റ് സ്റ്റേ പാക്കേജ്, പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ ഗൈഡഡ് ടൂഴ്സ്, ഇതെല്ലാം അവൈലബിൾ ആണ് അവിടെ. പല പല റേറ്റുകളാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടും, അതിൽ വിളിച്ചു വെച്ചാൽ അറിയാം. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് പോകുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് പറഞ്ഞു തരും. അവിടെ ഒരു ടോംബും കാര്യങ്ങളുണ്ട്, ഏകദേശം 1000 BC 5000 BC ആണ് അവിടെ പല സാധനങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മലയഹയിലെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ആൾക്കാർ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മലയഹ ആർക്കിയോളജിക്കൽ സെൻറ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്നൊക്കെ രൂപാന്തരപ്പെട്ട ഒരു ഫോഴ്സിലാണ് ഇവിടെ ഉള്ളത്, ഈ റോക്കിലുള്ളത്. ഇവിടെ നിന്ന് ഒരുപാട് ശിലകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പണ്ടത്തെ ആദിമ മനുഷ്യൻ്റെയും അതേപോലെ ആദിമ മൃഗങ്ങളുടെയൊക്കെ ഫോസിലുകൾ ഇവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എനിക്ക്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ചരിത്രത്തെക്കാളുപരി ഒരു കാണാനുള്ള ഒരു ഭംഗിയാണ് ഈ സ്ഥലത്തെ. ഭയങ്കരമായിട്ട് ഒരു മാറ്റം വരും. ഈ കാണുന്ന ടൗണുകളുടെ തിരക്കിൽ നിന്നും അതേപോലെ ഈ ബിസി ലൈഫിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും മാറി നല്ല ഈ മാസ്കൊന്നും വെക്കാതെ സുഖമായിട്ട് നിങ്ങൾക്ക് നല്ല ശുദ്ധമായി ശ്വസിച്ച് കുറച്ച് ഉയരത്തിൽ കുറച്ച് നേരം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലത്തെ ഒരു സൂപ്പർ പ്ലേസാണ് ഈ മലയഹ ഫോസിൽ റോക്ക്. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ ഒരു വേണമെങ്കിലും വന്നിരിക്കണം. ഞങ്ങൾക്ക് വരുമ്പോൾ വഴികാട്ടിയായിരുന്നുള്ള ചന്ദ്രനായിരുന്നു, നല്ല നിലാവുണ്ടായിരുന്നു. അതുകൊണ്ട് വരണ വഴി കംപ്ലീറ്റ് ചന്ദ്രൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പം അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചു വന്നു, അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ എന്താ പറയുക, കോരിത്തെരിച്ചിരിക്കുകയാണ്. എന്താ പറയുക, ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ഇനി കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് ഇറങ്ങുന്നുള്ളൂ. നമുക്കൊന്ന് കുറച്ചും കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഇതാണ് വേറൊരു ഹൈക്കിംഗ് ടീം വന്നിട്ട് അവർ കയറിയിരിക്കുന്നത്. അവരോട് ഉണ്ടായിരുന്നു, അവരങ്ങോട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ പേര് ഈ മലയും കയറിയിട്ടുണ്ട്. അങ്ങനെ പലരും പല രീതിയിലാണ്. സൂര്യൻ അങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്. സാഹസികമായിട്ട് ഇറങ്ങാൻ നോക്കുകയാണ്. ഇറങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. ഷാനി പോകുന്നുണ്ട്, ഷാനിയുടെ പിന്നാലെ ഞാനും പോകുന്നുണ്ട്. ഭയങ്കര റിസ്ക്കാണ് ഇറങ്ങുന്നത്. ബ്രോ സൂക്ഷിച്ചുവാ, ഓക്കെ, സൂക്ഷിച്ചുവാ, സൂക്ഷിച്ചുവാ. ഇതാണ് തിരിച്ചിറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട്. പിടിച്ച് പിടിച്ചിറങ്ങണം. നമ്മൾ എങ്ങനെയാണ് കയറിയത് അതേപോലെ തിരിച്ച് റിട്ടേൺ റിവേഴ്സ് ഇറങ്ങി വരണം, എങ്കിലേ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ കൂടെ വന്നവരാണ് നമ്മുടെ സ്ട്രക്കായി നിൽക്കുന്നുണ്ട് നമ്മുടെ ജോജ് ബ്രോ. ബാക്കി എല്ലാവരും ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിനി പകുതി വഴി എത്തിയിട്ടുള്ളൂ, ഇനി ഇതേ തിരിച്ചിത്തിരി ഇറങ്ങാനുണ്ട്.
കയറുന്നതിൻ്റെ ഡബിൾ റിസ്ക്കാണ് ഇറങ്ങുന്നത്. ഒരു കാല് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കാല് എല്ലാം പൊട്ടും. ഇതുവരെ സ്ലിപ്പായിട്ടില്ല ദിവസം അയച്ച്, പക്ഷേ ഇറങ്ങുന്നതാണ് ഭയങ്കര റിസ്ക്. ഭയങ്കര കെയർഫുള്ളായിട്ട് ഇറങ്ങണം. കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു ഇറങ്ങാൻ, അത് കഴിഞ്ഞ് പിന്നെ നോർമൽ മരുഭൂമിയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് കയറാനായിരുന്നു ബുദ്ധി വിട്ട്, ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല. ഇതാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കേവുകൾ, ഇവിടെയൊക്കെ കേവുകളുണ്ട്, ഈ സൈഡിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, മഴ നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ കുറേ കേവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലമൊക്കെ, നിങ്ങൾ കണ്ടോ? ഭയങ്കര ഒരു ഡ്രൈനെസ് ആയിട്ട് നിൽക്കുന്ന ഇതിൽ കൂടെയാണ് ഞങ്ങൾ കയറിപ്പോയത്. ഇതാണ് നമ്മുടെ വഴികാട്ടി, ട്രെയിൻഡ് ഹൈക്കർ ഇവനുള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് വന്ന്. ഇവൻ ഒരു വട്ടം കയറിയിട്ടുള്ളത് അവിടെ, അടിപൊളിയായിട്ട് കയറിയതാ. അങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. ഓൾവേസ് ഗുഡ്. ഞങ്ങൾ ആരെ കൂടെ വരികയാണെങ്കിലും അറിയേണ്ട ആളെ കൂടെ വരിക, റിസ്ക് ആണ്. പാറല്ല ഭയങ്കര ഷാർപ്പാണ്, അതാണ് മെയിൻ. ഞങ്ങളെ ചുമതലയിൽ എന്ത് തോന്നുന്നു? കൃഷ്ണാജി ഭായി ആദ്യം ഭയങ്കര വാളിച്ച്, മൂന്ന് പ്രാവശ്യം വാളിച്ച് അല്ലേ, പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഓക്കെ ആയി ലാസ്റ്റ്. നമ്മള് കേറി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ മലയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. അപ്പോൾ വലിയൊരു ഹെറ്റിക് സ്റ്റേജ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ ഒരു ചെറിയൊരു പോർഷനും കൂടി ഇനിയുള്ളൂ നമുക്ക് ഇറങ്ങാൻ, വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ കൂടെ വന്ന രണ്ടാൾക്കാർ അവിടെ മുകളിൽ ഇപ്പോഴും സ്റ്റക്കപ്പാണ്, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങൾ. ഇതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇതിനെന്തോ ഒരു ഇതുണ്ട്, ഇങ്ങനെ കല്ല് സെറ്റ് ചെയ്ത് വെക്കുന്നതിനൊരു പിന്നിലൊരു സ്റ്റോറിയുണ്ട്. അങ്ങനെ കല്ല് സെറ്റ് ചെയ്ത് വെക്കുന്ന ഇനി കാണുന്ന ഈ ബിഗ് റോക്സൊക്കെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അടർന്ന് വീണതായിരിക്കും, അതേ ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ. പക്ഷെ അതൊന്നും അത്ര റിസ്ക്കല്ല, ഈ ചെറിയ റോക്സാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചെറിയ റോക്സ് കയറുമ്പോൾ മുകളിൽ കയറുന്ന ആൾ സൂക്ഷിച്ച് കയറുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കാല് തട്ടി ചെറിയ റോക്സ് താഴേക്ക് വരും, അപ്പോൾ താഴെ ആൾക്കാരുടെ മേത്തേക്ക് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ലൈൻ അപ്പ് ചെയ്ത് കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ താഴെത്തി, അവരെത്തിയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് കുറച്ച് എന്താ പറയുക, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങളിങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ എക്സ്പീരിയൻസ്ഡ് ആളുടെ കൂടെ, അതായത് കയറിയിട്ട് പരിചയമുള്ള ഒരാളുടെ കൂടെ വരിക, വഴി അറിയുന്ന ആളുടെ കൂടെ വരിക. മാക്സിമം നേരത്തെ വരിക, ഒരു 4 മണി 5 മണി നേരത്തെ വരിക. അമാവാസ്യ സമയങ്ങളിൽ വരാതെ ചന്ദ്രൻ ഉള്ള സമയം നോക്കി വരികയാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് ഇല്ലെങ്കിലും സുഖമായിട്ട് ചന്ദ്രൻ്റെ ആ ഒരു വെളിച്ചത്തിൽ കയറി മുകളിലെത്താൻ പറ്റും. പിന്നെ കരുതേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഹൈക്കിംഗ് ഷൂ പറ്റുമെങ്കിൽ മാക്സിമം കരുതാന്ന് വെച്ചാൽ, നോർമൽ നമ്മുടെ ഈ സ്കെച്ചേഴ്സിൻ്റെ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ നമുക്ക് ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈക്കിംഗ് ഷൂ ഉള്ള ആംഗിൾ ടൈപ്പുള്ള ഷൂകൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക, ഗ്രിപ്പ് ഉള്ളത്. പിന്നെ ഒരു ഗ്ലൗസ് മസ്റ്റാണ്. ഞാൻ ഗ്ലൗസ് എടുത്തതാണ്, പക്ഷേ വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നു. എൻ്റെ കൈ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫുള്ള് സ്ക്രാച്ചാണ്. പക്ഷേ തൊടുന്ന കല്ലെല്ലാം ഷാർപ്പായതുകൊണ്ട് നമ്മുടെ കൈ പോവാണ്. അപ്പോൾ വേനെടുത്തിരിക്കുകയാണ് കൊണ്ടുവന്ന, പക്ഷെ വണ്ടിയിൽ നിന്ന് എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഗ്ലൗസ് നിങ്ങൾ കയ്യിൽ കരുതണം. അതേപോലെ ഒരു സ്പെക്സ് കൂളിംഗ് ഗ്ലാസ് നിങ്ങൾ കയ്യിൽ കരുതണം. വെച്ചുകഴിഞ്ഞാൽ ഇറങ്ങുന്ന സമയം നമുക്ക് വെയിലായി കഴിഞ്ഞ് കണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് നിങ്ങൾക്ക് കരുതുന്നതും നല്ലതാണ്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ കൂടുതലും കൊണ്ടുവരേണ്ടത്. പിന്നെ സ്ട്രെച്ചബിളായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാം, നിങ്ങൾക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നല്ലതാണ്. പിന്നെ മാക്സിമം ഭക്ഷണം കഴിക്കാതെ വരെ രാവിലെ വരുന്ന ആൾക്കാർ കയറി മുകളിലെത്തിയിട്ട് നിങ്ങൾ ഭക്ഷണം കയ്യിലെഴുതി മുകളിലെത്തിയിട്ട് കഴിക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് കഴിച്ചു, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോണ വഴിയിൽ. കുഴപ്പമില്ലെങ്കിലും നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു, ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചിറങ്ങിയേക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ള, നിങ്ങളോട് പറഞ്ഞുതരാനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്. പിന്നെ വിട്ടുപോയ രണ്ട് കാര്യമാണ്, ഈ ലിപ് ബാം ഉപയോഗിക്കുന്നവർക്ക് ലിപ് ബാമും അതേപോലെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കുന്നവർക്ക് അതും എടുക്കാം. അതും ഇവിടെ കുറച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന വെച്ചാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതാണ്. ഇത് കൂടുതലും വിൻ്റർ ടൈമിലാണിത് നമുക്ക് കൂടുതലും പറ്റുക, സമ്മറായി കഴിഞ്ഞാൽ തീരെ പറ്റില്ല.
അപ്പോൾ നിങ്ങൾ വിൻ്റർ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരെങ്കിലും കയറിയ ആൾക്കാർ പരിചയമുണ്ടെങ്കിൽ അവരോട് ഒന്ന് പോയാൽ ബെറ്റർ സ്ഥലമായിരിക്കും. നിങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈപ്പ് കണ്ടില്ല എന്തോരം വണ്ടികളാണ്. ഇതെല്ലാവരും കയറാൻ വേണ്ടി വന്നിരിക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അതായത് മലിഹ റോഡിലെ ഫസ്റ്റ് മൗണ്ടെയിൻ തുടങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒതുക്കുക. ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഞാൻ ഇട്ട് തരാം. ഇതാണ് ആ ഒരു പോയിന്റ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ നമ്മുടെ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ താഴെത്തി ഞങ്ങൾ പിരിയാണ്. ഇതേ ജോജിച്ചേട്ടൻ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ പിരിയാണ്. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? അപ്പോൾ ട്രിപ്പ് നമുക്ക് സൂപ്പറായി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.